നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ്. അപ്പോ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എണ്ണ കാച്ചത് ഈ സാധനങ്ങളെല്ലാം പിഴിഞ്ഞ് അതിന്റെ നീരെടുത്തിട്ടാണ് ഞാൻ എണ്ണ കാച്ചു കാണിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് എണ്ണ കാച്ചണത് ഈ സാധനങ്ങൾ നാല് കൂട്ടമുണ്ട്: കയ്യഞ്ഞം, മൈലാഞ്ചി, തുളസിയില, കയ്യഞ്ഞം, മൈലാഞ്ചി, തുളസിയില, കറിവേപ്പില, അത് നാല് കൂട്ടമല്ല കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഇനി ഞാനിത് മിക്സിയിലിട്ട് ശരിക്കും പൊടിച്ചെടുക്കും. പൊടിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചാം. ഓക്കെ, പിന്നെ പൊടിച്ചെടുക്കട്ടെ മിക്സിയിലിട്ടിട്ട. നമ്മുടെ ഇലകളെല്ലാം പൊടിച്ചു കൊണ്ടുവന്നേ. അപ്പൊ ഇതുകൊണ്ട് പൊടിക്കേണ്ട നല്ല വാസനയുണ്ട് കേട്ടോ, നല്ല വാസനയുണ്ട്. നമ്മുടെ കറിവേപ്പിലയുടെയും തുളസിയുടെയും നല്ല കുത്തകം. അപ്പൊ ഞാൻ എണ്ണ ഇപ്പൊ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പകുതി പൊടി എടുക്കുള്ളൂ. അപ്പൊ പകുതി പൊടി എടുത്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം എണ്ണ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പകുതി പൊടിയിൽ തന്നെ നമുക്കൊരു 1.5 കിലോ എണ്ണ മുറുക്കിയെടുക്കാവേ. എന്റെ പകുതി പൊടിയാണ് എടുക്കണേ എണ്ണാക്കി. അപ്പൊ നമുക്കിത് ഇത് നമുക്ക് വേനൽക്കാലത്താണ് കൂടുതലും പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേനൽക്കാലത്ത് കിട്ടുന്ന കറിവേപ്പിലയും ഇലകളൊക്കെ ഞാൻ ഉണക്കി പൊടിച്ചിരിക്കും. എന്നിട്ടാണ് വർഷത്തിൽ ഉണ്ടാക്കണേ. അപ്പൊ വർഷത്തിൽ നമുക്ക് എണ്ണ ഇങ്ങനെ പൊടിക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ കൂടുതൽ ഭാഗവും ഇതിന്റെ നീരെടുത്തിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നീര് ചെയ്യുന്നതിലും കൂടുതൽ കെട്ടി കിട്ടണേ നമ്മളിങ്ങനെ പൊടിച്ച് പൊടിയിലൊന്ന് നമ്മൾ എണ്ണ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എണ്ണ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ കൂടുതൽ ഭാഗം നമുക്കൊരു ഇരുമ്പിന്റെ ചീനിച്ചട്ടിയാണ് കൂടുതൽ നല്ലത് നമുക്ക് തലയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എണ്ണ ഉണ്ടാക്കി കാണിച്ചു തരാം. വയ്ക്കണ്ട, ചീനിച്ചട്ടിയുടെ പുത്ത് വെച്ച് ചൂടായി വെളിച്ചിന് വയ്ക്കണേ. വെളിച്ചെണ്ണ കണക്കാക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് തിളക്കട്ടെ, ശരിക്കും തിളക്കണം. തിള വരുമ്പോ നമുക്ക് പൊടിയിടാം. അപ്പൊ തിളക്കട്ടെ കേട്ടോ. നമ്മളുടെ എണ്ണ തിളച്ച് നമ്മുടെ പതയൊക്കെ വറ്റി നല്ലോണം സൂപ്പറായി നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ഈ മണം വന്നു കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ നമുക്ക് ഗ്യാസ് നിർത്താം. നല്ല മണം തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് നിർത്താം. പിന്നെ എണ്ണ ഉണ്ടോ, നല്ല പച്ച കളറൊക്കെ, പച്ച കുഴമ്പ് പോലെ ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോ അരിച്ച് കുപ്പിയിൽ വെക്കാം. അപ്പൊ ഞാൻ ചൂടാറട്ടെ ആയിരുന്നു, നമുക്ക് കാണിച്ചു തരാം. ഭാഗത്ത് അതെ. അപ്പൊ നമ്മള് എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ആറി കഴിഞ്ഞ് ഞാൻ തിന്നിലേക്ക് അരിച്ച് ഒഴിച്ചാണിത്. ഇനി നമ്മൾ ഇനി എണ്ണ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിടി ഉലുവ, ഒരു പിടി പച്ച ഉലുവ ഇട്ട് വയ്ക്കുക. ഇപ്പൊ എണ്ണ തീരുന്ന വരെ നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് വേർത്ത് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ എണ്ണ ഞാൻ ചെറുപ്പത്തിലെ മുതലേ ഞാൻ പറ്റി വരുന്ന എണ്ണയാണ്. എനിക്കിതിൽ വിശ്വാസമുണ്ട്. ഇതിന്റെ ഗ്യാരണ്ടിയാണ് വിദ്യമ്മ. വിദ്യമ്മയാണ് ഇതിന്റെ ഗ്യാരണ്ടി. കണ്ടോളൂ, കണ്ട വിദ്യമ്മ തന്നെയാണ് ഇതിന്റെ ഗ്യാരണ്ടി. കണ്ട ഇത്രയും മുടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങള് ഇത് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത നല്ലൊരു എപ്പിസോഡ് കൊണ്ടുവരുന്നവരെ വേണം. അപ്പൊ വിദ്യമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചെയ്യണം. ഇതൊരു നല്ല എങ്ങനെ ജലദോഷമോ പനിയോ അങ്ങനെയൊന്നും വരിക കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാവട്ടെ, ഷെയർ ചെയ്യാം. നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം സ്ഥിരമായിട്ട് നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡ് കൊണ്ടുവരുന്നവരെ ബൈ.